ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ടെമ്പിയുടെ ഒരു മോഡിയലാണ് ഈ ഒരു മോഡ്യൂളിൽ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള മോഡിയലാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്ങനെയാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഏറ്റവും ലാസ്റ്റ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ മേജറായിട്ടുള്ളൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചിപ്പിനാണ് ഇതിനകത്ത് വന്നതെന്ന് വെച്ചാൽ കൺട്രോൾ ഐസി ആയിട്ട് അല്ലെങ്കിൽ കൺട്രോളർ പ്രൊസസർ ആയിട്ട് വന്നിട്ടുള്ളത് ചെറിയൊരു ചിപ്പുണ്ട് ആ ചിപ്പ് ജയിലിൻ്റെതും മോഡിയോ ചിപ്പായിട്ട് വന്നിരിക്കുന്നതും ജെയില് തന്നെയാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മോഡികളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചിപ്പ് വന്ന അതായത് എല്ലാം കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ജോലി ഒറ്റ ചിപ്പിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഏത്തി ചിപ്പ് വെച്ചിട്ട് പിന്നെ അതിന് മുമ്പ് ഒരു ഏറം ചിപ്പാണെന്ന് തോന്നുന്നു ഒരു എറംന്ന് പറയുന്നൊരു ചിപ്പും അത് എവിയോ എം ബി എം ബി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതോ ആണ് ഒരു ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിപ്പ് പിന്നൊരു ഇത് മീഡിയ ടെക്കിൻ്റെ ഒരു ചിപ്പും കൂടെ വച്ചിട്ടൊരു മോഡൽ വന്നിട്ടുണ്ട് നീല കളർ ഡിസ്പ്ലേയിലുള്ള മോഡികളായിരുന്നു അപ്പോൾ ഇവിടെ വന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ജെയിലിൻ്റെ ചിപ്പ് ഒരു മൊത്തത്തിലുള്ള കൺട്രോളർ ആയിട്ടും പിന്നെ ഇവിടെ ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സിഗ്നലിന് അല്ലെങ്കിൽ ഓഡിയോ റിക്കോഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡാക്കാട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ചിപ്പും കൂടെയാണ് അതും ജെയിലിൻ്റെ ചിപ്പാണ് ഈ പ്രൊസസറും ജെയിലിൻ്റെ ചിപ്പാണ് ഇവിടെ മേജർ ഒരു മാറ്റമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ തന്നെ ഇവിടെ ഒരു നമ്മളിവിടെ കൊടുക്കുന്ന പന്ത്രണ്ട് വോൾട്ടാണ് ഈ ഒരു മോഡ്യൂൾ പന്ത്രണ്ട് വോൾട്ടിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം അഞ്ച് വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് പന്ത്രണ്ട് വോൾട്ടിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം ടെമ്പിയുടെ ഒറിജിനൽ മോഡുകളാണ് ഈ മോഡുകൾ കാര്യം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇത് ഒറിജിനൽ ടെമ്പിയുടെ മോഡുകൾ തന്നെയാണ് പിന്നെ മുൻവാക്കം വരുന്ന പഴയ ചിപ്പ് ബ്ലൂടൂത്ത് മോഡലുകൾ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അതേപോലത്തെ ഒരു രീതി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുൻഭാഗവും ഡിസ്പ്ലേക്ക് ചെറിയ ഉണ്ട് അതൊരു മഞ്ഞ കളറ് യെല്ലോ ഡിസ്പ്ലേ ആണ് വരുന്നത് മറ്റേ ഓയിൽ ഇ ഡി ടൈപ്പ് ഡിസ്പ്ലേ അല്ല നോർമൽ എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് പിന്നെ യു എസ് പി വരുന്നുണ്ട് മൈക്രോ എസ് ഡി കാർഡ് കൊടുക്കാൻ പറ്റും പിന്നെ സെലക്ട് ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറ്റും മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇത് നോർമൽ മറ്റേ മോഡിലുള്ള ഉള്ള പോലെ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹയർ സെൻസറും വരുന്നുണ്ട് ഇത്രയും തന്നെയാണ് ഇതിലുള്ളത് പിന്നെ പെൻഡ്രൈവ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഈ സാധനം വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ടെംപിയുടെ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് എസ് എം ഇലക്ട്രോണിക്സ് റിവാൻഡർ ആണ് നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ അവരെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ പ്രോഡക്റ്റ് അവരെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേരളത്തിൽ അവിടെ വേണേലും കുറിയലായിട്ട് അയച്ചിരും ഇതിനകത്ത് ഇൻബിൽറ്റ് ആംബ്ലിഫെയർ വരുന്നില്ല ചില ആൾക്കാർ ചോദിക്കുന്നത് എത്ര വാട്ട്സ് ആണ് ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇൻബിൽറ്റ് ആംപ്ലിഫെയർ വരുന്നില്ല എന്നുള്ളത് പിന്നെ ഇതൊരു ആൻറ്റിനയാണ് ആൻറ്റിന ഇനി സെപ്പറേറ്റ് ഒരു ആൻറ്റിന വരുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ ആൻറ്റിന ഇല്ലാത്ത ടൈപ്പ് മോഡുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ആൻറ്റിനയും കൂടെ വരുന്നുണ്ട് ബ്ലൂടൂത്തിന് ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതിന് വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട് അതിന് വേണ്ടി ഒരു സെക്ഷനും ഓഡിയോ ഇൻപുട്ടിന് വേണ്ടി ഒരു സെക്ഷനും സോറി ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി ഒരു സെക്ഷനും വരുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് എക്സ്ട്രാ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വേറെ എന്തായാലും ഓഡിയോ ഔട്ട്പുട്ടിനും പിന്നെ ഓക്സ് ഇൻപുട്ടിന് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഓക്സ് ഇൻപുട്ടിന് വേണ്ടി സെപ്പറേറ്റും ഫ്രണ്ടിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കും ഇതിനകത്ത് വരുന്നില്ല അത് പുറകിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ കാണുന്നൊരു പോയിന്റാണ് എഫ് എം ആൻറ്റിനെ കൊടുക്കാനുള്ള പോയിന്റ് ഇതാ ഇവിടെ എഫ് എം എന്ന് എഴുതിയിട്ടുണ്ട് എഫ് എം വണ് എന്ന് പോയിന്റ് ചെയ്യുന്നു ഈ ഒരു പോയിന്റാണ് എഫ് എമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിനെ കൊടുക്കാനായിട്ടത് കൊടുക്കാനായിട്ട് ഉള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നോക്കുക കാര്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് എവിടെയാണ് ആന്റിനെ കൊടുക്കാനുള്ളത് ഈ കാണുന്ന ഭാഗത്താണ് ആൻറ്റിനെ കൊടുക്കാനായിട്ടുള്ളത് ഒരു വയർ എടുത്ത് സോൾഡ് ചെയ്തിട്ട് ആൻറ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റിനെ ടെലിസ്കോപ്പിക് ആൻറ്റിനയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വേണമെങ്കിൽ ആം ആമിൻ്റെ ബാക്കിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു ആർ സി സോക്കറ്റ് ഒരു ചെറിയൊരു ആർ സി കൊടുത്തിട്ട് അതിൽ നിന്ന് ജാക്കെടുത്ത് നിങ്ങൾക്ക് ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എങ്ങനെയാണെങ്കിലും കൊടുക്കാം അതൊക്കെ ഇഷ്ടം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കളർ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കളർ എല്ലാ കളറാണ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് അപ്പോൾ ഇത്തരം തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത് അതിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ പോവുക ഡിസ്ക്രിപ്ഷനിലേക്ക് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുത്തെ നമ്പർ എടുത്തിട്ട് എസ് എം ഇലക്ട്രോണിക്സിനെ വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണമെന്നുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം പക്ഷേ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എപ്പോഴും എടുക്കണമെന്നില്ല അവർക്ക് സമയമുള്ള സമയത്ത് മാത്രമേ അവരെ എടുക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഓഡിയോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാര്യം ഇതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ ഇവിടെ ആംബ്ലിഫെയറുകൾ ഉണ്ട് പക്ഷേ ഒരു കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഷോർട്ട് ഇട്ടേന് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ നിലവിൽ ഓഡിയോ ഞാൻ കാണിക്കുന്നില്ല ഓക്കെ നല്ല ഓഡിയോ ക്വാളിറ്റി ആണ് നല്ല അടിപൊളി ഓഡിയോ ക്വാളിറ്റി ആണ് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്യാഷ് നഷ്ടം വരത്തില്ല പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലയിൻറ്റ് ആവത്തുമില്ല കാര്യം അതിന് ഡയോഡ് അവിടെ ഇട്ടിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ആവാതിരിക്കാൻ അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയാലും അത്ര പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ